എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യമായ സുപ്രഭാത വന്ദനം, ശുഭദിന വന്ദനം. എല്ലാ നന്മകൾ നന്മകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ യോഗ ദിനം, ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു പ്രത്യേക ദിവസം, അത് ലോകമെമ്പാടും അനുഷ്ഠിക്കുന്നു, ആചരിക്കുന്നു. അതിൻ്റെ അനുയായികൾ അനുദിനം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും ഉദിച്ചുയരുന്നു. യഥാർത്ഥത്തിൽ 193 അംഗങ്ങളുള്ള UNO-യിൽ ഒരു എതിർപ്പുമില്ലാതെ സന്നിഹിതരായ 175 അംഗങ്ങൾ, 56 മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ, ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, ബുദ്ധിസ്റ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ, ജൂതരാജ്യം ഉൾപ്പെടെ എല്ലാവരും ഐകകണ്ഠ്യേന നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന മാനിച്ച് June 21 അന്താരാഷ്ട്രീയ യോഗ ദിനമായിട്ട് പ്രഖ്യാപിച്ചു. ഇന്നത്തെ പ്രത്യേകതകളൊന്നും ഞാൻ നിങ്ങളോട് പറയണ്ട, എന്നാലും ഈ ദിനത്തിൻ്റെ മഹത്വം സയൻറ്റിഫിക്കലി എന്താണ് എന്ന് ഒന്നറിയിക്കുന്നു. നമ്മളിൽ ചിലർക്കെങ്കിലും അറിയാം, December 21 സൂര്യൻ ഭൂമിയുടെ തെക്കേ അറ്റത്ത് നിൽക്കുകയാണ്. December 21 സൂര്യൻ ഭൂമിയുടെ തെക്കേ അറ്റത്ത്, അതിൻ്റെ അർത്ഥം ഇങ്ങനെ നിൽക്കുന്ന സൂര്യൻ ഭൂമി ഏറ്റവും ഉയർന്നു. ഭൂമി ഏറ്റവും ഉയർന്നപ്പോൾ സൂര്യൻ തെക്കേ അറ്റത്തെത്തി. അത് കഴിഞ്ഞ് ഭൂമി പതുക്കെ 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 താഴുന്നു. March 21 ആകുമ്പോൾ സൂര്യൻ ഭൂമധ്യരേഖയുടെ ആ ലെവലിൽ വരും. March 21 ശേഷം വീണ്ടും സൂര്യൻ മുകളിലേക്ക് പോകുന്നു, അതായത് ഭൂമി താഴേക്ക് പോകുന്നു. അങ്ങനെ ഭൂമധ്യരേഖയിൽ നിന്ന് 23.5 മുകളിലേക്ക് എത്തിയ, ഏറ്റവും മുകളിലെത്തിയ ദിവസമാണ് ഇന്ന്. ഇനി സൂര്യൻ മടക്കയാത്രയാണ്. ഉത്തര അയനം വടക്കോട്ടുള്ള സൂര്യൻ്റെ പ്രയാണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ. ഇനി ദക്ഷിണ അയനം തെക്കോട്ടുള്ള സൂര്യൻ്റെ പ്രയാണമാണ് June 21 ആരംഭിക്കുന്നത്. ആര്യഭടൻ ഉൾപ്പെടെ നമ്മളുടെ പൂർവികർ ഭൂമിയുടെ ഉത്തരധ്രുവത്തിൽ ദേവന്മാരും ദൈവീക ചൈതന്യം നിറഞ്ഞിരിക്കുന്നവരും വസിക്കുന്നു എന്നും, ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ അന്റാർട്ടിക്കയിൽ ദക്ഷിണധ്രുവത്തിൽ രാക്ഷസന്മാർ വസിക്കുന്നു എന്നും പറയുന്നു. ഇപ്പോൾ സൂര്യൻ യഥാർത്ഥത്തിൽ മുകളിലേക്ക് പോയി പോയി പോയി, അതായത് ഭൂമി താഴ്ന്ന് 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 ദേവന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രകാശം കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് June 21. ഇനി സൂര്യൻ താഴെയാണ്. ഇപ്പോൾ ഉത്തരായനം പുണ്യകാലമാണ്, ദക്ഷിണായനം പാപകാലം എന്നൊന്നുമില്ല. അത് ഉത്തരായണം പോലെ നല്ലതല്ല, അത്രയേ ഉള്ളൂ. അത് നമ്മളുടെ വിശ്വാസമോ വിചാരമോ എന്തായാലും, ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് ഈ ഭൂമിയിലെ ഭൂരിഭാഗം ജനതയും ജീവിക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് ഈ ഭൂമിയിലെ ഭൂരിഭാഗം ജനതയും ജീവിക്കുന്നത്. അവർക്ക് ഈ ഉത്തരായണം ഏറ്റവും സുഖകരമായ കാലാവസ്ഥയാണ്. കാരണം നല്ല ചൂട്, എല്ലാവിധ ആഘോഷങ്ങളും യാത്രകളും സഞ്ചാരങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാം ഉത്തരായണത്തിലാണ്, ദൈവീകമായ അനുഭൂതിയാണ്. സൂര്യൻ ദക്ഷിണ അയനം, സൂര്യൻ താഴത്തേക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഭാരതത്തിൽ അത്രയും പ്രശ്നമില്ല, തണുപ്പ് ആരംഭിക്കുകയാണ്, പിന്നെ അനങ്ങാൻ നിവൃത്തിയില്ല, സ്നോ വീഴ്ചയും ബാക്കിയെല്ലാം. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ചൈനയിലും എല്ലാം അങ്ങനെയാണ്.
അപ്പോൾ അതൊരു ദുഃഖത്തിൻ്റെ കാലമാണ് അവർക്ക്. വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. -20, -30, -70 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വരുന്ന കാലമാണ് സൂര്യൻ ദക്ഷിണ അയനത്തിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ശരിക്ക് സൂര്യൻ ഉത്തരഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് ഭൂമധ്യരേഖയ്ക്ക്. അടുത്ത സെപ്റ്റംബർ 21 ഭൂമധ്യരേഖയിൽ വീണ്ടും സൂര്യനെത്തും. അത് കഴിഞ്ഞ് സൂര്യൻ താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും സ്നോ വീഴും. ഏതായാലും ഈ യോഗ ഡേ എന്നുള്ളത്, അന്തർദേശീയ അന്താരാഷ്ട്രീയ യോഗ ഡേ, യഥാർത്ഥത്തിൽ സൂര്യൻ്റെ വടക്കോട്ടുള്ള യാത്രയുടെ ക്ലൈമാക്സിൽ സൂര്യൻ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ അസ്ട്രോണമിക്കലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്താരാഷ്ട്ര യോഗ, ലോകമെമ്പാടും ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കാനും യോഗയിലേക്ക് കോടിക്കണക്കിന് ജനങ്ങൾ വരാനും ഭാരതീയ സംസ്കാരവും ഭാരതീയ പൈതൃകവും വളരെ വളരെ വ്യക്തമായിട്ട് അറിയാനും എല്ലാം ലോക ജനതയ്ക്ക് അവസരം ലഭിച്ച ഒരു പ്രഖ്യാപനമുണ്ടായ ദിവസമാണ് ഈ ജൂൺ 21. നമുക്ക് യഥാർത്ഥത്തിൽ യോഗ എന്ന് പറഞ്ഞിപ്പോൾ കൂടുതൽ ആൾക്കാരും ഫോളോ ചെയ്യുന്നത് യോഗാസനങ്ങളാണ്. യോഗാസനം യോഗയുടെ ചെറിയ ഒരു ഭാഗം മാത്രമേ ആയുള്ളൂ. പക്ഷേ യോഗ എന്ന് പറയുന്നത് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അതിൽ യമ, നിയമ, ആസനം മൂന്നാമത്തേതൊന്നാണ് യോഗ എന്നെല്ലാവരും ധരിക്കുന്നു. ഓർമ്മിക്കുക, മൂന്നാമത്തേതായ യോഗാസനം മാത്രമല്ല യോഗം. യമനിയമം ഹിന്ദുവിൻ്റെ 10 കൽപ്പനകളാണ്. യമനിയമങ്ങൾ അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം യമങ്ങൾ, ശൗചം, സന്തോഷം, സ്തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം നിയമങ്ങളുമാണ്. അതാണ് ജീവിതത്തെ അടിമുടി നമ്മളുടെ മനസ്സിനെ മാറ്റുന്നത്. ബാക്കിയുള്ളത് ആസനങ്ങൾ ശരീരത്തെയും, യമനിയമ ആസനം, പിന്നെ പ്രാണായാമ ശരീരത്തെയും മനസ്സിനെയും, യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര മനസ്സിന്, ധാരണ ധ്യാന സമാധി മനസ്സിന്. അപ്പോൾ യമനിയമങ്ങളിൽ 90% മനസ്സിനെയാണ്. ശരിക്ക് യോഗ ചിത്തവൃത്തി നിരോധ എന്നൊരൊറ്റ വരി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണ്ട എന്ന് നമ്മുടെ ഈശാസ്വാമി സദ്ഗുരു പറയാറുണ്ട്, ജഗ്ഗി വാസുദേവൻ. മനസ്സിനെ സംയമനം ചെയ്യുക, ആ മനസ്സിനെ സംയമനം ചെയ്യാനുള്ളതാണ് യോഗ. മനസ്സ് നന്നായാൽ ചിന്തകൾ നന്നാവും, ചിന്തകൾ നന്നായാൽ പ്രവൃത്തി നന്നാവും, പ്രവൃത്തി നന്നായാൽ കർമ്മബലവും കർമ്മപ്രതിഫലവും നന്നാവും. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം, ഭാരതം ലോകമെമ്പാടും തിളങ്ങി വിളങ്ങുന്ന ദിവസങ്ങൾ ഇനിയും വരട്ടെ, അവസരങ്ങൾ ഇനിയും വരട്ടെ. ലോകത്തിലെവിടെയും ജീവിക്കുന്ന ഭാരതീയൻ, ഭാരതീയന് ഭാരതത്തെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന, ഭാരതത്തിൻ്റെ മഹത്വത്തെ പരിചയപ്പെടുത്തുന്ന ഒരു മഹായജ്ഞം ഏറ്റെടുക്കാൻ ഇന്ന് മുതൽക്ക് സാധിക്കട്ടെ. ഇതുവരെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം, സുപ്രഭാതം, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.